ഹായ് ഫ്രണ്ട്സ്, അന്യൂസ് വീക്കെൻഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ അടക്കോഴികളുടെ ഒരു ദിവസത്തെക്കുറിച്ചാണ്. എന്നും രാവിലെ 8 മണിക്ക് മുമ്പായി കൂട് തുറന്ന് അവരെ പുറത്തേക്ക് വിടുന്നു. പുറത്തു വന്നതിന് ശേഷം എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവരുടെ തീറ്റ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 3 കോഴികളെ എൻ്റെ അടുത്ത് അട ഇരിക്കുന്നതായിട്ടുള്ളൂ. ഇവരെ 3 പേരെയും ഒരുമിച്ചാണ് ഞാൻ കൂട് തുറന്ന് പുറത്തേക്ക് വിടുന്നത്. പുറത്തു വരുന്നതിന് മുമ്പായി തന്നെ അവർക്ക് വേണ്ട എല്ലാ തീറ്റകളും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. പ്രത്യേക തീറ്റകളൊന്നും ഞാൻ കൊടുക്കാറില്ല. ചോറ്, അരി, ഗോതമ്പ്, പച്ചിലകൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ തന്നെയാണ് ഞാൻ ഇവർക്കും കൊടുക്കുന്നത്. എൻ്റെ എല്ലാ കോഴികൾക്കും ഇതൊക്കെ തന്നെയാണ് തീറ്റ. അടയിരിക്കുന്ന കോഴികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേക തീറ്റകളൊന്നും തയ്യാറാക്കി വെക്കാറില്ല. പച്ചക്കറികളുടെ കൂട്ടത്തിൽപ്പെട്ട വെള്ളരി ചില സമയങ്ങളിൽ ഞാൻ ഇവർക്ക് വെട്ടിയിട്ട് കൊടുക്കാറുണ്ട്. തീറ്റയായി എടുക്കുന്ന അരി, ഗോതമ്പ് എന്നിവയൊക്കെ പെട്ടെന്ന് ദഹിച്ച് കിട്ടാൻ വെള്ളരി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഗോതമ്പും അരിയും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർക്കുകയോ അരി മിക്സിയിലിട്ട് നുറുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് വെജിറ്റബിൾസ് കൊടുക്കുന്നത്, വെള്ളരി പോലുള്ള വെജിറ്റബിൾസ് കൊടുക്കുന്നത് ദഹനശേഷി കൂട്ടാൻ വളരെയധികം നല്ലതാണ്. പഴുത്ത വെള്ളരിയാണ് കൂടുതൽ നല്ലത്. ഓരോരുത്തരായി വന്ന് വെള്ളരി കൊത്തി തിന്നുകയാണ്. കൂട്ടത്തോടെ വന്ന് തിന്നാൻ ഇവർ സമ്മതിക്കില്ല. ഇതോടൊപ്പം തുളസി ഇലയും വാഴപ്പിണ്ടിയും ധാരാളം പുല്ലുകളും തീറ്റയായി ഞാൻ ഇട്ടു കൊടുക്കാറുണ്ട്. തുളസി ഇല നാടൻ കോഴികൾക്ക് വളരെയധികം നല്ലതാണ്. ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു പ്രത്യേക തരം നീണ്ട ഇലയോട് കൂടിയൊരു പുല്ലാണിത്. ഇതും കോഴികൾക്ക് വളരെയധികം നല്ലതാണ്. തുളസി ഇല സ്ഥിരമായി കൊടുത്താൽ ഒരുവിധം അസുഖങ്ങളൊക്കെ വരാതെ നോക്കാൻ പറ്റും. ഞാൻ എൻ്റെ അടക്കോഴികൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കാറില്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഒരു പരിഗണന ഞാൻ കൊടുക്കാറുണ്ട്. അതായത് എല്ലാ കോഴികളെയും ഒരുപോലെ ഒരേ സമയത്ത് ഞാൻ തുറന്നു വിടാറില്ല. അടക്കോഴികളുടെ തീറ്റയെടുക്കലും അവരുടെ വെള്ളം കുടിയും അതിനുശേഷം അവരുടെ കുളിയുമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ കൂട്ടിലേക്ക് കയറിയതിന് ശേഷം മാത്രമേ ഞാൻ മറ്റു കോഴികളെ തുറന്ന് വിടാറുള്ളൂ. ഈ ഒരു പരിഗണന അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് യഥേഷ്ടം തീറ്റയെടുക്കാനും വെള്ളം കുടിക്കാനും പൂവന്മാരുടെ ശല്യമില്ലാതെ തിരിച്ച് കൂട്ടിലേക്ക് കയറാനും അവർക്ക് സാധിക്കുന്നു. ദിവസത്തിൽ 1 തവണ മാത്രമേ ഞാൻ അവരെ കൂട് തുറന്ന് പുറത്തേക്ക് വിടാറുള്ളൂ. ആ സമയത്ത് യഥേഷ്ടം തീറ്റയെടുക്കാനുള്ള സൗകര്യം ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അരിയും ഗോതമ്പും തന്നെയാണ് പ്രധാന തീറ്റ. മറ്റുള്ള ഇലകളൊന്നും അവർ കാര്യമായി എടുക്കാറില്ല. പേരിനൊന്ന് കൊത്തി നോക്കും. ബാക്കിയുള്ളതൊക്കെ അവർ ചിക്കിച്ചകഞ്ഞ് പുറത്തേക്ക് കളയും. അടയിരിക്കുന്ന സമയത്ത് തീറ്റകളോടൊന്നും ഇവർ അത്രയധികം ആർത്തി കാണിക്കാറില്ല. എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുക, അതാണ് അവർക്ക് താല്പര്യം. വാഴപ്പിണ്ടിയിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് അടയിരിക്കുന്ന കോഴികൾക്ക് വാഴപ്പിണ്ടിയും നല്ലൊരു ആഹാരം തന്നെയാണ്. കോഴിത്തീറ്റകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അടയിരിക്കുന്ന സമയത്ത് അവർക്ക് ദാഹം വല്ലാത്തൊരു പ്രശ്നമായി മാറും. ഇന്നത്തെ തീറ്റയെടുക്കൽ ഏതാണ്ട് ഇവിടെ പൂർത്തിയായ മട്ടാണിപ്പോൾ. ഇനി വിശാലമായ ഒരു കുളിയാണ്. കുളിക്കാൻ വേണ്ടി നേരിയ നനവുള്ള മണ്ണിൽ പ്രത്യേകം ഒരു കുഴി അവർ തന്നെ മാന്തി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെയും ഒരാൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരാളും കൂടി കുളിക്കാൻ വരുന്നുണ്ട്. പക്ഷേ അവൾക്ക് കുളിക്കാനുള്ള താല്പര്യമില്ല. വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിച്ച് കൂട്ടിലേക്ക് തന്നെ തിരികെ കയറാനുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു. അതെ, അത് തന്നെയാണ് പരിപാടി. കൂട്ടിലേക്ക് തിരിച്ചു കയറുന്നു. ഇന്നത്തെ ദിവസം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് അവൾക്ക്. ഇനി നാളെ ഇതേ സമയം അടുത്തയാൾക്കും കൂട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള പരിപാടിയാണ്.
ദാഹം തീരുവോളം വെള്ളം കുടിക്കുന്നുണ്ട്. ഇനി നാളെയല്ലേ വെള്ളം കിട്ടുകയുള്ളൂ. ശരിയാണ്, അവളും വെള്ളം കുടിച്ച് കഴിഞ്ഞ് കൂട്ടിലേക്ക് തിരിച്ചു കയറി. ഇനി അടുത്ത ആൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളും കൂട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള പരിപാടി തന്നെയാണെന്ന് ഉറപ്പിക്കാം. എൻ്റെ അടക്കോഴികളുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വണക്കം.